ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേക്സിക്കിളും കേക്ക് പോപ്സും ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്പഞ്ച് റെഡിയാക്കി എടുക്കണം. ആദ്യം നമുക്ക് സ്പഞ്ച് റെഡിയാക്കി എടുക്കാം. 5 ഇഞ്ച് വരുന്ന ട്രേയിലാണ് ഞാൻ ഇവിടെ സ്പഞ്ച് റെഡിയാക്കി എടുക്കുന്നത്. അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു ബട്ടർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്ത് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് സൈഡിലൊക്കെ ഗ്രീസ് ചെയ്ത് ഓയിൽ ഉപയോഗിച്ചിട്ട് ഗ്രീസ് ചെയ്ത് വെക്കാം. റെഡ് വെൽവെറ്റ് കേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പാലും 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് പിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കണം പാല് പിരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് ആദ്യം ഈ രണ്ട് പാത്രം ഗ്രീസ് ചെയ്യലും പിന്നെ ഈ ബട്ടർ മിൽക്കും കൂടെ അതേ ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സേവ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് മൈദ ഒരു അരിപ്പയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ റെഡ് വെൽവെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കളറ് ആഡ് ചെയ്യണമെങ്കിൽ കളറ് കിട്ടണമെങ്കിൽ കൊക്കോ പൗഡർ ആവശ്യമുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ലൈറ്റ് കൊക്കോ പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലൊരു പിഞ്ച് ഉപ്പാണ് ഇടുന്നത്. ഇത് നന്നായിട്ട് സേവ് ചെയ്തെടുക്കണം. ഒരു 3 വട്ടമെങ്കിലും 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് സേവ് ചെയ്തെടുക്കണം. സേവ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് 1/6 ടേബിൾ സ്പൂൺ ഷുഗർ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം, പൗഡറാക്കി എടുക്കണം. അതിനായിട്ട് 1/6 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാവേ. ഇനി നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതിനായിട്ട് 1 മുട്ട എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നല്ല ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ബീറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇനി വാനില എസൻസ് ആണ്, 1/2 ടീസ്പൂണിന് നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്യാം കേട്ടോ. വാനില എസൻസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. മുട്ടേൻ്റെ മണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യും. നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര 1/2 പ്രാവശ്യമായിട്ട് ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നല്ല ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒരു ലൈറ്റ് കളറാകുമ്പോഴത്തേക്കും, ഒരു വൈറ്റ് ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ്. 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ഈ ഒരു ബാറ്ററിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത ശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ബീറ്റ് ചെയ്താൽ മതി, ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇങ്ങനെ സ്ലോ ആക്കി തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ സ്പീഡാക്കിയോണ്ടാണ്, പതുക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ഓവൻ സെറ്റപ്പ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 10 മിനിറ്റ് മുന്നേ ബേക്ക് ചെയ്യുന്നതിന് 1 10 മിനിറ്റ് മുന്നേ പാത്രം സെറ്റാക്കിയേക്കണം. ഇതുപോലെ നല്ല മിക്സായി ഓവർ മിക്സ് ആവരുത്, ജസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സ് ആവുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കിൽ കളർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ 1/2 ടീസ്പൂൺ വിനീഗറും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഗ്രീസ് ചെയ്തതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഒരു 20 മിനിറ്റ് ഒരു 20-25 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ചീസ് ക്രീം ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ടൊരു 2 കവറ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് തിളച്ച് വരുന്നതിന് മുന്നേ, ചൂടാവുന്നതിന് മുന്നേ ഒരു 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കുക. പിരിഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കിയ അനുസരിച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
ഇപ്പോൾ പിരിഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു ഒരു യെല്ലോയിഷ് കളർ വെള്ളമായിട്ട് നമുക്ക് സെപ്പറേറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ച് മാറ്റിയെടുക്കണം. രണ്ടും ഒന്ന് സെപ്പറേറ്റായി എടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഈ ഒരു പിരിഞ്ഞ പാല് നമുക്കൊന്ന് അരിച്ചെടുക്കാം. എൻ്റെ കൂടെ കുട്ടിയുണ്ട്, അവൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളാണ് കൂടെ ചെയ്യുന്നത്. നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. വെള്ളമില്ലാതെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ വെള്ളമെല്ലാം ഒന്ന് അരിച്ചു മാറ്റിയെടുക്കും. കുഞ്ഞാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, നന്നായിട്ട് അത് അരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് വിടിയിക്കാൻ വേണ്ടി കത്തി വെച്ചൊന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഓക്കെ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്, പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം ജസ്റ്റ് അതൊന്ന് മുറിച്ചെടുക്കുക. നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഞാനിത് മിക്സിയിൽ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്യാൻ പോവാണ്. നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായി സ്മൂത്തായിട്ട് കിട്ടും. മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൈ വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് ഒന്ന് പൊടി പൊടിയാക്കി എടുത്താൽ മതി. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സിയിലിട്ടോ കൈ കൊണ്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മളിതിന് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അതിനായിട്ടാണ് നമ്മൾ പാൽ പിരിച്ചെടുത്തത്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തതാണ്. അത് നമ്മൾ മിക്സിയിൽ ചെറിയ ജാറിലിട്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ സീവിയത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ വെള്ളം ഉപയോഗിച്ചാലും മതി. ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാനാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വാനില എസൻസും 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ക്രീമായിട്ട് നമുക്ക് ഈ ക്രീം ചീസ് ഒന്ന് നല്ല ക്രീമി ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് നമ്മുടെ ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം വീറ്റ് ചെയ്തെടുക്കണം. 1/2 കപ്പാണ് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തേക്കുന്നത്. കേക്സിക്കളിലും പോപ്സിനും കൂടെ 1/2 കപ്പ് മതിയാകും. പിന്നെ കേക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഒറ്റ ഒരു ക്രീം ഉണ്ടാക്കിയാൽ മതി. അപ്പം ഞാൻ 1/2 കപ്പേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്റ്റിഫ് ആകുന്ന വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് സ്റ്റിഫ് ആവണമെങ്കിൽ ജസ്റ്റ് ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ബ്ലേഡും ബീറ്ററിൻ്റെ ബ്ലേഡും നമ്മുടെ ബൗളും കൂടെ ഒന്ന് ഫ്രീസറിൽ കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സ്റ്റിഫായി കിട്ടുവേ. അപ്പോൾ അത് മറക്കാതെ സ്റ്റിഫായി കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഇങ്ങനെ നന്നായിട്ട് സ്റ്റിഫ് ആവുന്ന വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസ് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ ക്രീം നന്നായിട്ട് സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. സ്റ്റിഫായി കിട്ടിയ ക്രീം നമുക്കൊന്നെങ്കിൽ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് ഒന്നും കൂടെ സ്റ്റിഫാകാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് പോപ് സ്റ്റിക്കിന് മുകളിൽ കോട്ട് ചെയ്യാനുള്ള വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഡബിൾ ബോയിലും ചെയ്തിട്ട് നന്നായിട്ട് നല്ല തിളച്ച വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് ഈ ബൗൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ മെൽറ്റ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തുള്ളത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. അധികം ചൂടാറുണ്ട്, ജസ്റ്റ് ഒരു നന്നായിട്ട് ഒരു ചെറിയ ചൂടിൽ നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനിത് പിറ്റേ ദിവസമായിരുന്നു ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ഈ ക്രംസ്, ഈ കേക്കിൻ്റെ ക്രംസ് ഒന്ന് ഫ്രീസറിലായിരുന്നു. അത് ഇതുപോലെ ഞാൻ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് എടുത്തു. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടെ, ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്രീം ചീസും വിപ്പിംഗ് ക്രീമും കൂടെ അടിച്ചു വെച്ചത് ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. നമ്മൾ പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന പോലെ ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ ക്രീമും കൂടെ ഈ ക്രംസിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മുടെ സാധാ ഐസ്ക്രീം ഉണ്ടാക്കുന്ന മോൾഡാണ്. മറ്റേ പോപ്സിക്കിളിൻ്റെ മോൾഡ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ മോൾഡിൽ നമ്മുടെ ഈ കേക്കിൻ്റെ ക്രം, ഈ ഒരു ബാറ്റർ ഇതുപോലെ ഒന്ന് തിക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം. ഒന്നെങ്കിൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് ഈവനായിട്ട് ആ ക്രംസ് ഫുള്ളും ഈ കേക്ക് ഫുള്ളും നമുക്കിതിൽ ഫില്ല് ചെയ്യാം. നമുക്ക് ഈ മോൾഡിൽ നോക്കുമ്പോഴത്തേക്കും അറിയാം ഒരു വൈറ്റ് ആയിട്ട് കിടക്കും, അതവിടെ ഒന്ന് ഫില്ലാവത്താണ്. അപ്പം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ എല്ലാം ഫില്ലായിട്ട് കിട്ടും. അപ്പം അതുപോലെ നമുക്ക് ഒരു 3 എണ്ണമാക്കിയിട്ട് ചെയ്തെടുക്കാം. ഫില്ല് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ മോൾഡെന്ന് ഡിമോൾഡ് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്ത് നല്ല പ്രസ് ചെയ്തിട്ട് വേണം ഈ ക്രംസ്, ഈ കേക്ക് നമുക്കിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ. ഞാനൊരു 3 പോപ്സിക്കിളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ക്രംസിനനുസരിച്ച് നമുക്കിഷ്ടമുള്ളത്ര നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു 3 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ മോൾഡിൽ നിന്ന് എടുക്കുമ്പോൾ അത് പൊട്ടി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 എണ്ണം നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിക്ക് പോപ്സിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആ സ്റ്റിക്ക് നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതിൽ ഒരു സെൻറ്ററാക്കിയിട്ട് ഈയൊരു നമ്മുടെ മോൾഡിലേക്ക് ഈ സ്റ്റിക്കൊന്ന് ഇറക്കി വെക്കാം. കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് താത്തി കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് 3 പോപ്സിക്കിളും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട്, വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം.
നല്ല സിമ്പിളായിട്ട് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നൊരു നമ്മുടെ കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് കേക്ക് പോപ്സാണ്. അതിനായിട്ട് ഞാൻ നമ്മുടെ ബാക്കിയുള്ള ക്രീമും കേക്കും കൂടെ എടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒരു 2 സ്പൂണും കൂടെ ക്രീം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു മെഷർമെൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട്, ഇത് നമ്മുടെ ഈ ബോട്ടിൽസിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്നതാണ് ഇങ്ങനത്തെ സ്പൂൺ. ആ സ്പൂണിൽ ജസ്റ്റ് ഒരു സ്പൂണ് നിറച്ചും ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇത്ര ഒരു മെഷർമെൻ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ അത് വളരെ ചെറുതായിപ്പോയി. അപ്പോൾ ഞാൻ ആ സ്പൂണിൽ തന്നെ 1 ടീസ്പൂണും കൂടെ എടുത്ത് അപ്പോൾ കറക്റ്റ് ഒരു സൈസായി കിട്ടിയിട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് തന്നെ 2 സ്പൂണെടുത്തിട്ട് ഒന്ന് റൗണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒന്നും കൂടെ വലുതായിട്ട് നമുക്ക് കിട്ടും. ഇനി ചെറുത് മതിയെങ്കിൽ ഇങ്ങനെ തന്നെ 1 ടീസ്പൂൺ മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ 2 എണ്ണം കൂടെ കൂട്ടി ഞാൻ പിന്നെ 2-ാമതാണ് 2 എണ്ണം കൂടെ കൂട്ടി ഒറ്റ ബോളായിട്ട് എടുത്തത് കേട്ടോ. നന്നായിട്ട് ഷേപ്പ് ചെയ്ത് റൗണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ നമുക്ക് കുറച്ചെണ്ണം ചെയ്തെടുക്കാം. അങ്ങനെ 6 ബോളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കേക്ക് പോപ്സിൻ്റെ സ്റ്റിക്കാണ്. അതും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചതുപോലെ ഈ 2 ഹോളുള്ള സ്ഥലത്ത്, നമ്മുടെ ഈ മിഠായിയുടെ ഒക്കെ പോലത്തെ 2 ഹോളുള്ള സ്ഥലത്താണ് നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുന്നത്. അപ്പം മറ്റേത് ചെയ്ത പോലെ തന്നെ കേക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഈ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പോപ്സിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുന്നത് നന്നായിട്ട് സെക്യൂറായിട്ട് നിൽക്കാനാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ കേക്ക് സ്പഞ്ചിനെ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റ് ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് മാറ്റാം. ഗ്ലാസ്സിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിലോ നമുക്കത് കവർ ചെയ്തെടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റിയത്. കുറച്ചേറെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതുണ്ടെങ്കിൽ പാത്രത്തിൽ നിന്ന് തന്നെ ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഇതായിരിക്കും കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ മോൾഡിൽ നിന്ന് നമുക്ക് ഈ കേക്ക് സിക്കിള് എടുക്കാം. ഇതുപോലെ ഞാൻ ഈ ഐസ്ക്രീം മോൾഡാണ് എടുത്തേക്കുന്നത്. അപ്പം ഈ കേക്ക് സ്റ്റിക്ക് എടുക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ അത് വിട്ടുപോരും. ഒന്ന് ജസ്റ്റ് താഴെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് നമ്മുടെ കേക്ക് സിക്കിള് നമ്മുടെ മോൾഡിൽ നിന്ന് നന്നായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഷേപ്പും നല്ല മുകളിൽ കുറച്ചൊന്ന് കയറിപ്പോയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 3 എണ്ണം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് മുകളിലേക്ക് വലിച്ചാൽ മതി. മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനത്തെ മോൾഡ് ഉണ്ടാകും. അപ്പോൾ ഇതും കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് വിട്ട് കിട്ടും അവിടെ നിന്ന്.
സാവധാനം എടുക്കണം, എന്നാലേ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ പതുക്കെ എടുക്കുമ്പോൾ നമുക്കിതുപോലെ നമ്മുടെ കേക്ക് സ്റ്റിക്ക് മോൾഡെന്ന് അങ്ങനെ സെപ്പറേറ്റായി കിട്ടും. ഇനി നമുക്കിത് വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യണം. ഇത് ഫ്രീസറിൽ തന്നെയായിരുന്നു, അപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നന്നായിട്ട് തണുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിത് വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യണം. നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റിയ വൈറ്റ് ചോക്ലേറ്റ് ജസ്റ്റ് നമുക്കിത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഓക്കെ, ഇത്രയും വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് സ്റ്റിക്ക് ഒന്ന് പതുക്കെ ഒന്ന് വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യാം. ഓക്കെ, എല്ലായിടത്തും ഫില്ലായിട്ട് ജസ്റ്റ് നമ്മൾ എല്ലാ വശത്തും നമ്മളൊരുപോലെ വൈറ്റ് ചോക്ലേറ്റ് ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലൊക്കെ ഒന്ന് ഫില്ലായി കിട്ടും. ഇനിയും നമ്മൾ ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയ ചൂടാണ് ഈ വൈറ്റ് ചോക്ലേറ്റിലുള്ളത്. ചെറിയ ചൂടിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ സെറ്റ് ചെയ്തതാണ് ഇത്. ഇപ്പോൾ കണ്ടോ, എല്ലായിടത്തും ഒരുപോലെ കിട്ടിയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഈ വൈറ്റ് ചോക്ലേറ്റ് ആ കേക്ക് സ്റ്റിക്കിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ മൂന്നെണ്ണവും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് പോപ്സും അതുപോലെ തന്നെ ചെയ്യാം. അതേ മെത്തേഡ് തന്നെ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഫ്രീസറിലൊന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് സ്റ്റിക്കായിട്ട് കിട്ടും. ഓക്കെ, ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് സ്റ്റിക്കും ഇതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് ഫ്രീസറിലൊന്ന് ജസ്റ്റ് കാണിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് കിട്ടും. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാ കേക്ക് സ്റ്റിക്കും ഇതുപോലെ കേക്ക് പോപ്സും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. പതുക്കെ ഡിപ്പ് ചെയ്തെടുക്കണം. ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പഞ്ച് ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് പതുക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് സ്റ്റിക്കും കേക്ക് പോപ്സും ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് വൈറ്റ് ചോക്ലേറ്റിൽ ഞാൻ ഒരു ഡ്രോപ്പ് റെഡ് കളർ ആഡ് ചെയ്തപ്പോൾ എനിക്കൊരു പിങ്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഒരു പൈപ്പും ബാഗിലേക്ക് മാറ്റി അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തപ്പോൾ എനിക്കിങ്ങനെ ലൈൻ ചെയ്യാൻ വേണ്ടി കിട്ടി. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെൻറ്ററിലോ താഴെയൊക്കെ ആയിട്ട് നമുക്കിതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കാം. ഞാനൊരു കോർണറിലാണ് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്തു. റെഡ് കളറുള്ള ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഷുഗർ ബീഡ്സും ഒരു ക്രീം കളറിലുള്ളതും. ഇനി കേക്ക് സ്റ്റിക്ക് കേക്ക് പോപ്സ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിൽ കളർ ഷെയ്ഡ് ലൈറ്റ് കളറും ഡാർക്ക് കളറും ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിതുപോലെ നോസിൽ ഉപയോഗിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ഷുഗർ ബീഡ്സൊക്കെ ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ കേക്ക് സ്റ്റിക്കും കേക്ക് പോപ്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. പിന്നെ ഇതാണ് ബർത്ത്ഡേ കേക്ക്. ഇത് റെഡ് വെൽവെറ്റാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇനി പിന്നെ ഒരു ദിവസം ഇടാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.